കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2022 എം കോം വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജിക്ക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 13-ാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 13-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, രാമൻ കമ്പനി പ്രൊഡ്യൂസേഴ്സ് 3 പ്രോഡക്ട്സ് എ കോമ ബി ആൻഡ് സി, ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ആർ ഷോൺ ആസ് ബിലോ, പെർട്ടിക്കുലേഴ്സ് എ ബി സി, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 120, 110 and 130, ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 60, 70 and 85, വേരിയബിൾ ഓവർ ഹെഡ് 30, 20, 15, മാക്സിമം ഡിമാൻഡ് യൂണിറ്റ്സ് 30,000, 25,000 and 40,000, ടൈം റിക്വയർഡ് ഓൺ ദി ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഹവേഴ്സ് പെർ യൂണിറ്റ് 5, 4, 3. There are 320,000 bottleneck hours available each month. Calculate optimum product mix based on the throughput concept. This throughput concept എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, throughput accounting എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് കണ്ടെത്താനായിട്ട് ത്രൂപുട്ട് കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 3 പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? എ, ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് 3 എമൗണ്ട് കോളം കൊടുക്കുന്നു, ഒരു പെർട്ടിക്കുലേഴ്സ് കോളം. ആദ്യം നമ്മൾ ത്രൂപുട്ട് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ത്രൂപുട്ട് കൺസെപ്റ്റ് പ്രകാരം ത്രൂപുട്ട് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിംഗ് പ്രൈസ് കൊടുക്കണം. അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? എന്റേത് വരുന്നത് 120 ആണ്, ബി 110, ദെൻ സി 130. ഓക്കെ, ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ മൈനസ് ചെയ്യണം. എത്രയാണ് തന്നത്? 60, 70 and 85. ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ത്രൂപുട്ട് പെർ യൂണിറ്റ് എത്ര കിട്ടും? 60, 40 and 45. ഓക്കെ, അപ്പൊ ഈ ത്രൂപുട്ട് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടൈം റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ടൈം പെർ യൂണിറ്റ് എത്രയാണ്? ടൈം പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 5, 4 and 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഈസ് ഈക്വൽ ടു എന്താണ്? ത്രൂപുട്ട് പെർ യൂണിറ്റ്, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ടൈം പെർ യൂണിറ്റ് ആണ് എന്ത് വരുന്നത്? റിട്ടേൺ പെർ ഫാക്ടറി അവർ വരുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ത്രൂപുട്ട് പെർ യൂണിറ്റ് 60 ആണ്, ടൈം പെർ യൂണിറ്റ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 60 ÷ 5 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇനി ഇവിടെ ബിയുടെ കേസിൽ 40 ആണ് ത്രൂപുട്ട് പെർ യൂണിറ്റ്, ഡിവൈഡഡ് ബൈ 4 ആണ് ടൈം പെർ യൂണിറ്റ്. കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സിയുടെ കേസിൽ 45 ആണ് ത്രൂപുട്ട് പെർ യൂണിറ്റ്, ഡിവൈഡഡ് ബൈ ടൈം 3 ആണ്. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്ത വാല്യൂസിൽ നിന്നും, അതായത് റിട്ടേൺ പെർ ഫാക്ടറി അവറിൽ നിന്നും നമുക്ക് ഈ പ്രോഡക്റ്റിനെ റാങ്ക് ചെയ്യാൻ സാധിക്കും. റിട്ടേൺ പെർ ഫാക്ടറി അവറിനെ ബേസ് ചെയ്തുകൊണ്ട് 1-ാമത്തെ റാങ്ക് ഏതിന് കൊടുക്കാം? സിക്ക് കൊടുക്കാം. 15 ആണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ വരുന്നത്, കൂടുതൽ സിക്ക് ആണ് വരുന്നത്. ദെൻ പ്രൊഡക്റ്റ് എയുടെ കേസിലാണ് 2-ാമത്തെ റാങ്കിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ റാങ്കിങ് 1-ാമത്തത് സി, 2-ാമത്തത് എ, 3-ാമത്തത് ബി ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിട്ടേൺ പെർ ഫാക്ടറി അവറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റാങ്ക് ചെയ്തു. ഇനി നമുക്ക് ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനില് ടോട്ടൽ അവൈലബിൾ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് എത്രയാണ്? ടോട്ടൽ അവൈലബിൾ ഹവേഴ്സ് 3,20,000 hours ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി
ജസ്റ്റ് നമ്മൾ ഒന്നാമതായി റാങ്ക് ചെയ്തിരിക്കുന്നത് സി ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ റാങ്കിൽ ഒന്നാമത് വരുന്നത് സി ആയതുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും നമ്മൾ ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അവേഴ്സ് യൂസ്ഡ് ഫോർ സി. സിയുടെ മൊത്തം ഡിമാൻഡ് 40,000 യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇനി ടൈം പെർ യൂണിറ്റ് എത്രയാണ്? സി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമാകുന്ന ടൈം പെർ യൂണിറ്റ് എത്രയാണ്? ടൈം പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ ടോട്ടൽ അവേഴ്സ് സിക്ക് വരുന്നത് 120,000 അവേഴ്സ് ആണ് സിക്ക് വരുന്നത്. ഓക്കെ, ഇനി അവേഴ്സ് യൂസ്ഡ് ഫോർ എ ആണ് രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത്. എ ആണ് രണ്ടാമത് റാങ്കിങ്ങിൽ വന്നത്, അതുകൊണ്ട് രണ്ടാമത്തത് പ്രൊഡക്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണ്? എ ആണ്. അപ്പൊ എയുടെ മൊത്തം ഡിമാൻഡ് യൂണിറ്റ്സ് തന്നത് 30,000 യൂണിറ്റ്സ് ആണ് തന്നത്. ഓക്കെ, ഇനി അതിന് ടൈം പെർ യൂണിറ്റ് 5 ആണ്. അപ്പൊ ടോട്ടൽ അവേഴ്സ് എത്ര വരും? 150,000 വരും. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് മൊത്തം അവേഴ്സ് 320,000 മാത്രമേ വരുന്നുള്ളൂ. 320,000 ആണ് ടോട്ടൽ അവേഴ്സ് വരുന്നത്. അതിൽ 120,000 ഏത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നു? സി പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇനി 150,000 ഏത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം? എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. അപ്പം 320,000 നിന്നും 120,000 150,000 കുറച്ച് കഴിഞ്ഞാൽ ഇനി ബാലൻസ് ടൈം എത്രയും ഉണ്ടാവും? 50,000 മാത്രമേ ഉണ്ടാവും. അപ്പോൾ അവേഴ്സ് യൂസ്ഡ് ഫോർ ബി എത്രയായിരിക്കും? 50,000 ആയിരിക്കും, കാരണം ബാലൻസ് അത്ര മാത്രമേ ഉള്ളൂ ടൈം. ഓക്കെ, അപ്പൊ ബിയുടെ ടൈം 50,000 ആയിട്ട് മാറും. ഇനി ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നേരത്തെ ബി ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 25,000 ആയിരുന്നു തന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ 25,000 ഇൻറ്റു അതിന്റെ ടൈം പെർ യൂണിറ്റ് തന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ 1,00,000 ഹൗസ് ശരിക്ക് ഈ ഒരു ബിക്ക് വേണമായിരുന്നു, പക്ഷെ ആ ഹൗസ് കിട്ടൂല, ബാലൻസ് ഹൗസ് 50 മാത്രമേ ഉള്ളൂ. 320,000 നിന്നും സി പ്രൊഡ്യൂസ് ചെയ്യാനും എ പ്രൊഡ്യൂസ് ചെയ്യാനും ടൈം എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ടൈം. അപ്പൊ ഈ 50,000 ഹൗസിൽ എത്ര യൂണിറ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യും? നമ്പർ ഓഫ് യൂണിറ്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് 50,000 ഹൗസ്. ഓക്കെ, 50,000 ഹൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബിയുടെ യൂണിറ്റ്സ് എത്രയാണ്? 50,000 ടൈം പെർ യൂണിറ്റ് 4 ആയിരുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12,500 യൂണിറ്റ്സ് എന്ന് ഏതിന്റെ കിട്ടും? ഈ ഒരു ബിക്ക് വരുന്ന യൂണിറ്റ്സ് വരും. ഓക്കെ, ബിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ഏതാണെന്നുള്ള കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ 3 കോളംസ് ആയിട്ട് കൊടുക്കുന്നു. ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കുക? സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, 3 പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? എ, ബി ആൻഡ് സി. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വരുന്നത് എയുടേത് നമ്മൾ പറഞ്ഞു എത്രയാണ്? എയുടെ 30,000 ഹവേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, അത് മൊത്തം പ്രൊഡ്യൂസ് ചെയ്യും. ബിയുടെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 12,500 മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, 12,500. ഓക്കെ, ഇനി സിയുടെ വരുന്നത് എത്രയാണ്? സിയുടേത് 40,000 തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് എയുടെ 30,000, ബിയുടെ 12,500, സിയുടെ 40,000 എന്നുള്ള രീതിയിൽ വരും. ഇതാണ് ഇതിൽ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്, ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.